നൂറ് ദിവസം 110 ദിവസമായി ഇതിന്റെ ഷൂട്ട് തീർന്നപ്പം തന്നെ ഇത്രയും വലിയൊരു ബഡ്ജറ്റ് ആവുമെന്ന് ഒരു പ്രതീക്ഷയല്ലാണ്. അപ്പൊ ഡയറക്ടർ അരുണിന്റെ അടുത്ത് ഞാൻ ചോദിക്കും, അരുണെ ഇന്നത്തേക്ക് ഷൂട്ട് തീരും. അപ്പൊ അരുണ് പറയും, ചേട്ടാ ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയും. അങ്ങനെ 65 ദിവസം കഴിഞ്ഞു ഇങ്ങനെ സിനിമ ഇങ്ങനെ ദിവസം ഷൂട്ടിങ്ങിന് നീണ്ടുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം അരുണ് പറയും ഉടനെ ശരിയാവും, ഉടനെ ശരിയാവുമെന്ന്. അവസാനം ഇത് ശരിയായി. നമ്മുടെ പപ്പുവട്ടൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം. അതുപോലെ തന്നെയാണ്, കാരണം 65 ദിവസം എന്നുള്ള ഷൂട്ടിങ് 110 ദിവസം, 65 എന്നുള്ളത് 75, ഇപ്പൊ ശരിയാക്കി തരാം. 85, ഇപ്പൊ ശരിയാക്കി തരാം. 95, ഇപ്പൊ ശരിയാക്കി തരാം. 110 ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 65 ദിവസത്തെ ഷൂട്ടിങ് പ്ലാൻ ചെയ്തിട്ട് 115 ദിവസം ഷൂട്ട് ചെയ്ത ഈ സംവിധായകനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. ആദ്യം ഈ നിർമ്മാതാവ് പോയിട്ട് കേസ് കൊടുക്കേണ്ടത് ഈ സംവിധായകനെതിരെയാണ്. ഇവൻ ഇനി ജീവിതത്തിൽ ഒരു നിർമ്മാതാവിനെയും പോയിട്ട് പറ്റിക്കരുത്. ഇവൻ ആവില്ലെങ്കിൽ ആവില്ല എന്ന് പറയണം. ഈ 65 ദിവസത്തെ ഷൂട്ടിങ് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഈ പാപം നിർമ്മാതാവ്. പാപം എന്ന് പറയുന്ന അദ്ദേഹം എന്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട്. ഈ 65 ദിവസം എന്നുള്ള ഒരു ഇത് കണ്ടിട്ടായിരിക്കും ഈ നിർമ്മാതാവ് ഇത്ര കോടിക്ക് ഇത് തീരും എന്നുള്ള ഇതിൽ കണക്കൂട്ടിയിട്ട് നിന്നത്. എന്നിട്ട് ഈ സംവിധായകൻ എന്ന് പറയുന്നവൻ ഒരു യാതൊരു ഉളുപ്പും ഇല്ലാതെ 65 75 85 95 105 ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവൻ കൃത്യമായിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അവൻ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, അവൻ ഒന്നും നഷ്ടപ്പെടാനില്ല. ഈ കോക്കിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള റിവ്യൂസേഴ്സിൻ്റെയും പുറകെ അല്ല ഈ നിർമ്മാതാവ് കൊണ്ടത്. ഈ നിർമ്മാതാവ് കൊണ്ടത് ഈ 65 ദിവസം മാറ്റിയിട്ട് 110 ദിവസം ഈ പിന്നെ പടം നീട്ടിക്കൊണ്ടുപോയ ഇവൻ്റെ പേരിലാണ് ആദ്യം കേസ് കൊടുക്കേണ്ടത്. ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിന് കണക്കില്ലേ? എവിടെ നിന്നെങ്കിലും ഒരു തട്ടിക്കൂട്ട് കഥയും കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി എടുത്തു വെച്ചിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഒരു നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിയാത്ത നിങ്ങളെ ഇനി എവിടെ കേസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാ സിനിമാക്കാരും ചേർന്നിട്ടൊരു കാര്യം ചെയ്യണം. നിങ്ങൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പൈസ, അതായത് ഇതിൻ്റെ അകത്ത് അഭിനയിച്ച എല്ലാവരും കോടികൾ വാങ്ങി അഭിനയിച്ചവരായിരിക്കും, അവരൊക്കെ തിരിച്ചു കൊടുത്തിട്ട് മാതൃക കാണിക്കും. അതാണ് വേണ്ടത്. ഈ മനുഷ്യൻ്റെ ആ വാക്കിൽ തന്നെയില്ലേ, ഇദ്ദേഹം ഈ പടം ഇറങ്ങുന്നതിന് മുന്നെയാണ് ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ഇദ്ദേഹത്തിന് ദുഃഖമുണ്ട്, നല്ല രീതിയിൽ ദുഃഖമുണ്ട് ഇദ്ദേഹത്തിന്. പിന്നെ തമന്നയുടെയും അതുപോലെ തന്നെ ഈ ദിലീപിൻ്റെയും മുന്നിൽ വെച്ചൊന്നും പറയാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ചെന്ന് വീണത് പത്തനാപുരം MLA ഗണേഷ് ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണെന്ന്. അപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞൊരു സാധനമാണിത്. എല്ലാവർക്കും മനസ്സിലായി ഇത് ഓടാനൊന്നും പോകുന്നില്ല, ഇല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും പ്രശ്നം വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി കൈയൊഴിഞ്ഞ സാധനത്തിന് ഇദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് കെട്ടിക്കൊടുത്തു. ഇപ്പോഴും ഇദ്ദേഹം ഇനി കേസിന് പോകാൻ പോകുന്നത് അതും കബളിപ്പിക്കലാണ്. ഈ പടം ഇവിടെ പിന്നെ എന്നാൽ ഓടാത്തതിനോ ഇല്ലെങ്കിൽ പടത്തിനാൾ കയറുന്നില്ലെങ്കിലും അപ്പോഴൊക്കെ റിവ്യൂക്കാരുടെ പേര് പറഞ്ഞിട്ട്, അതായത് ഞങ്ങളുടെ കുഴപ്പമല്ല കേട്ടോ ചേട്ടാ, റിവ്യൂക്കാരുടെ പ്രശ്നമാണ്, ഈ നിർമ്മാതാവിനെ വീണ്ടും വീണ്ടും കബളിപ്പിക്കുകയാണ്. അതായത് ഇപ്പം ഇനി ഇദ്ദേഹം വക്കീലിന് പൈസ കൊടുക്കണം. അപ്പം അവിടെയും ഇദ്ദേഹത്തിനെ കബളിപ്പിക്കുകയാണ്. ഇദ്ദേഹം ഇനി ഇദ്ദേഹത്തിൻ്റെ സമയം നഷ്ടപ്പെടുത്തിയിട്ട് അവിടെയൊക്കെ പോകണം. എന്തൊരു അവസ്ഥയാണ് ഈ മനുഷ്യൻ്റെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു സിനിമ ഇറക്കിനി എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം അനുഭവിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇവിടെ ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ദിലീപിനിപ്പോൾ അടുത്ത പടം കിട്ടും, ഈ അരുൺ ഗോപി എന്ന് പറയുന്ന സംവിധായകൻ അടുത്ത പടം കിട്ടും. തമന്നെ ഇത് അറിയാനേ പോകുന്നില്ല, തമന്നെ അവരെ തിരക്കുമായിട്ട് വേറെ പോയിട്ടുണ്ടാകും. ഇവിടെ ഈ കോലാഹലങ്ങളൊന്നും തമന്നെ അറിയുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ ആര് തിരിച്ചു ഈ പൈസ തിരിച്ചു കൊടുക്കും? ഈ ഈ സംവിധായകൻ ഈ ഇവൻ ഒറ്റക്കാരനാണ്. ഈ സംവിധായകൻ ഇതിന് മറുപടി പറയണം. എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാവേ, നിങ്ങളൊരു കാര്യം ചെയ്യണം, ആ സംവിധായകനെതിരെ കേസ് കൊടുക്കണം. അവൻ ഇത്രയും കൊലച്ചത് നിങ്ങളോട് ചെയ്തേന്. 65 ദിവസത്തെ ഷൂട്ടിങ് പ്ലാൻ ചെയ്തിട്ട് ഇത് 65 ദിവസം കൊണ്ട് 75 110 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിലേ ഈ മനുഷ്യൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും. ഈ മനുഷ്യൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. അതായത് ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ദിവസം, ഒരു ചെറിയ പടത്തിന് തന്നെ ഒരു ദിവസം ഓട്ടണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപ വേണം. അപ്പോൾ ഈ ദിലീപിനെ പോലെയുള്ള പിന്നെ ഇത്രയും സ്റ്റാറുള്ള സിനിമക്ക് എത്ര പൈസ ചെലവുണ്ടാകും? അപ്പോൾ ഈ 65 ദിവസം കണ്ടിട്ടല്ലേ ഇദ്ദേഹം ഈ ബിസിനസ്സിന് ഇറങ്ങിയിട്ടുണ്ടാവുക? ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞ ഈ അരോമ മണിയും അതുപോലെ നമ്മുടെ ഈ ബൈജു അമ്പലക്കാർ ഇങ്ങനെയുള്ള നിർമ്മാതാക്കളൊക്കെ കിട്ടണമായിരുന്നു ഇവനാ. ഇവൻ്റെ ഇർപ്പീസ് പൂട്ടുക, കാരണം ഇതുപോലെ സിനിമ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ
വെച്ചിട്ട് പോടാ കയ്യിലെങ്കിലും എന്ന് പറയുന്നതാണ് ബിസിനസ്. ഇത് എന്തോ ഒരു പ്രേരണയിൽ വന്നെടുത്ത പോലെ ചേട്ടാ, ഇദ്ദേഹം നിങ്ങൾ ഇത്രയും താഴ്ന്ന് കൊടുക്കരുതായിരുന്നു. നിങ്ങൾ ഇനിയിപ്പോഴും നിങ്ങളെ ചതിക്കുകയാണ്. ഈ ശരിക്കും നിങ്ങൾ റിവ്യൂക്കാരോട് നന്ദി പറയാണ് വേണ്ടത്, കാരണം ഇവന്മാരെ പോലെയുള്ള ആൾക്കാരെ മനസ്സിലാക്കി തന്നേനെ. നിങ്ങളുടെ പടം എന്നിട്ട് ഇവന്മാരെ കേക്ക് മുറിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ആഘോഷിക്കുന്നു. കേക്ക് മുറിച്ചിട്ട് ഇതിൻ്റെ വിജയാഘോഷം, ജനങ്ങളെല്ലാം ഈ റിവ്യൂക്കാരെ തള്ളിയിട്ട് ജനങ്ങൾ തിയേറ്ററിലേക്ക് നോക്കി നുണവറിയിക്കുക, എന്നിട്ട് സംവിധായകന് തൃപ്തി കൊടുക്കുക ഓരോ ദിവസവും. ചേട്ടാ ഞങ്ങളിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടാ, ലക്ഷങ്ങൾ വാങ്ങിച്ച് പോക്കറ്റിലിട്ടിട്ടേ, അതായത് ഇതിൻ്റെ കൂലിയെല്ലാം വാങ്ങിച്ച് എല്ലാവരും പോക്കറ്റിലിട്ടു, എന്നിട്ട് ഈ പാവം നിർമ്മാതാവിനെ വീണ്ടും 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 കബളിപ്പിക്കുമ്പോൾ ഒരാൾ പോലും ചോദിക്കാനില്ല എന്നുള്ളതാണ്. ഈ 65 ദിവസം ഷൂട്ടിങ് പറഞ്ഞിട്ട് 110 ദിവസം ഷൂട്ട് ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ചോദിക്കാനുണ്ടായോ? നിങ്ങൾ എവിടെയെങ്കിലും പരാതി കൊടുത്തോ സാറേ? എവിടെയെങ്കിലും നിങ്ങൾ പരാതി കൊടുക്കണമായിരുന്നു? ഇതിപ്പം ജനങ്ങളുടെ മേലെ കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്ക് നിങ്ങളുടെ പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും, ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു എന്ന് പറയും. ഒരു ഭയങ്കര അവസ്ഥയാണ് കേട്ടോ. ശരിക്ക് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഇല്ലേ, ശരിക്കും ഇദ്ദേഹം അന്ന് ഒരു 7 ദിവസം മുമ്പ് ഇറങ്ങിയ വീഡിയോ ചെയ്ത്, അന്ന് തന്നെ ഇദ്ദേഹത്തിന് വലിയൊരു ഒരു ഒരു ഇതില്ല, ഒരു കോൺഫിഡൻ്റ് ഇല്ല ഇദ്ദേഹത്തിന്. അന്ന് തന്നെ ഇദ്ദേഹം വലിയൊരു എന്നാ പറയേണ്ടത്, ഒരു വലിയ വിഷമത്തോടു കൂടിയാണ് ഈ ഒരു വാക്ക് പുറത്തു വിട്ടത്. ആരോട് പറയാൻ എന്ത് ചെയ്യാനാണ്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ബൈ എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷേ ഇദ്ദേഹം ഈ അറിയാത്ത ആളൊന്നും അല്ല കേട്ടോ. 2 സിനിമ എടുത്തിട്ട് ഇദ്ദേഹം കൈ പൊള്ളിയൊരു വ്യക്തിയാണ്. സാറ്റർഡേ നൈറ്റും അതുപോലെ മറ്റൊരു സിനിമയും എടുത്തിട്ട് ഇദ്ദേഹം കൈ പൊള്ളിയൊരു വ്യക്തിയാണ്. പിന്നെയും ഇദ്ദേഹം എന്തിനാണ് ഇതിൻ്റെ അകത്ത് കൊണ്ട് തലവെച്ച് കൊടുത്തതെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ പിന്നെ രാമലീല എന്ന് പറയുന്ന പടം കുറച്ച് ഓടിയിനി, അത് ഏകദേശം 50 കോടി ക്ലബിൽ ഓടിയിനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 100 കോടി ക്ലബിൽ പോകും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ 100 കോടിയിലോ 50 കോടിയിലോ ഓടണമെന്നിരിക്കില്ല, ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറും വേണ്ട. അത് തെളിയിച്ചതല്ലേ നമ്മുടെ മറ്റേ സിനിമ RDX. ഇവിടെ കഥയും നല്ല അഭിനേതാക്കളും ഉണ്ടെങ്കിൽ ഇവിടെ സിനിമ അങ്ങ് ഇതാകുവാടന്ന്. ഈ സാർ എന്തിനു ഈ ഇങ്ങനെയുള്ള പടത്തെ? എനിക്ക് തോന്നുന്ന ഇന്ദ്രൻ സാറിനെയായിട്ടും വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഇത് കിട്ടുമായിരുന്നു. ഇല്ല, ഷൈൻ ടോം ജാക്കോനിയോ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. ഈ കോടികൾ ഇങ്ങനെ കൊണ്ട് കളഞ്ഞിട്ട് ഇനിയിപ്പോൾ കേസ് കൊടുത്തിട്ട് എന്ത് കാര്യമാണെന്ന്? ഇനി കേസ് കൊടുത്ത് വല്ല കാര്യമുണ്ടോ? അതായത് അവരവരെ അഭിപ്രായം പറഞ്ഞതാണെന്ന് പറയും, അത്ര തന്നെ. അതിൻ്റെ അകത്ത് വ്യക്തിഹത്യയായിട്ട് നടത്തിയതായിട്ട് എനിക്കാരെയും തോന്നുന്നൊന്നുമില്ല. പിന്നെ കോക്ക് ദിലീപിൻ്റെ വേഷമൊക്കെ ആയിട്ടുണ്ട്, അത് സിനിമയിലുള്ള ഒരു വേഷമായിട്ട് മാത്രമേ എല്ലാവരും കണക്ക് കൂട്ടുള്ളൂ. ഇതൊരു വലിയൊരു ചതിയായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ള കേട്ടോ. ഇതൊരു ഭയങ്കര ഒരു ചതിയായിപ്പോയി ആടന്ന്. അയാളുടെ ആ ഒരു അവസ്ഥകളൊന്ന് ആലോചിച്ചൊക്കെ, എത്രമാത്രം ആ മനുഷ്യൻ വിഷമിച്ചിട്ടുണ്ടാകും. ഇത് ഓരോ ദിവസം നീണ്ടു പോകുമ്പോൾ ഓരോ നിമിഷം ഇത് ഇപ്പോൾ ബിസിനസ് ശരിക്കും പഠിക്കണം. ഇതിൻ്റെ അകത്തുള്ള കള്ളന്മാരുണ്ടല്ലോ, എല്ലാവരും നല്ല പൈസ മേടിച്ചിട്ടുണ്ടാക്കും. ഒരാൾ പോലും ഇത് ഫ്രീ ആയിട്ടൊന്നും അഭിനയിച്ചിട്ടില്ല, കൃത്യമായിട്ട് പൈസ മേടിച്ചിട്ടാണ് ഇവന്മാരൊക്കെ അഭിനയിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പാണ്. ആ അവൻ ആ സിനിമ ആ സംവിധായകൻ്റെ പേരിലാണ് കേസെടുക്കേണ്ടത്. നന്ദി, നമസ്കാരം.